ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു. ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോഗ്രാമിന് 750 രൂപയും പച്ച കൊക്കോയ്ക്ക് 200 രൂപയുമാണ് കർഷകർക്ക് ലഭിക്കുന്ന വില. പക്ഷേ മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. കുരുമുളകിനേക്കാൾ ഉയർന്ന വിലയാണ് ഉണക്ക കൊക്കോ പരിപ്പിന് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്ന മെച്ചപ്പെട്ട വിലയാണ്. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു. പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തത് കർഷകരെ നിരാശരാക്കുകയാണ്. തുടർച്ചയുണ്ടായ വിലയിടിവും രോഗബാധയും ഉൽപ്പാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ ഹൈറേഞ്ചിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. മുൻപ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോയെങ്കിൽ ഉൽപ്പാദനക്കുറവ് മൂലം കാര്യങ്ങൾ പാടെ മാറിമറിഞ്ഞു. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞു. ഉൽപ്പാദനം മെച്ചപ്പെടുന്നതോടെ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില താഴേക്ക് പോകുകയാണ് പതിവെന്നും ഉൽപ്പാദനം കുറഞ്ഞ സമയത്ത് ലഭിക്കുന്ന മെച്ചപ്പെട്ട വില കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നുമാണ് വാദം. ഉൽപ്പാദനത്തിന് വളരെ കുറവുള്ളത് കൊണ്ടാണ് 7 ഡിസംബർ മാസത്തിലെ 250 രൂപ അടുത്ത് നിന്നിരുന്ന കൊക്കോ വില ഇന്നിപ്പോൾ മാർക്കറ്റിൽ 800 രൂപയോളം കിട്ടത്തക്ക രീതിയിലേക്ക് ആയിട്ടുണ്ട്. കൊക്കോ മാർക്കറ്റ് 300-ൽ നിന്നും ഡിസംബർ ലാസ്റ്റോടുകൂടി 3 മാസം കൊണ്ട് അതിൻ്റെ 800 രൂപ എത്തുകയും നേരത്തെ ഉള്ളതിലും 50% താഴെ മാത്രമേ കൊക്കോ ഉൽപ്പാദനം മറ്റ് രാജ്യങ്ങളിലെല്ലാം ഉള്ളതുകൊണ്ടാണ് കൊക്കോയുടെ വില ഇതുപോലെ കൂടുന്നതെന്നാണ് കൂടുതലായി സംഭരിക്കുന്ന കൊക്കോ വ്യാപാരികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണക്ക കൊക്കോ പരിപ്പ് സംഭരിച്ചു വച്ചിരുന്ന കർഷകരൊക്കെ ഉൽപ്പന്നം വിറ്റഴിച്ചു കഴിഞ്ഞു. നിലവിൽ വിപണിയിലേക്ക് കൊക്കോ വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ വില താഴേക്ക് പോകുമെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.